ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ സാബു ടി പോൾ വെട്ടിയാർ ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസ് എന്ന ക്രിസ്തീയ പ്രോഗ്രാമിലൂടെ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെയും പ്രഭാതവന്ദനത്തെയും ഞാൻ പ്രാരംഭമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ നമ്മുടെ വചന ധ്യാനത്തിന് ആധാരമായി എബ്രായ ലേഖനം 11 അതിൻ്റെ 1 വേദഭാഗം വായിക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. വിശുദ്ധ തിരുവഴുത്തിലൂടെ ദൈവം വിശ്വാസം എന്ന വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസം എന്നത് പ്രതീക്ഷയല്ല, പ്രതീക്ഷ എന്നത് വിശ്വാസവുമല്ല. എബ്രായ ലേഖനം 11:11 വായിക്കുന്നത്, വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു എന്ന് വായിക്കും. എന്താണ് വിശ്വാസം? എന്താണ് പ്രതീക്ഷ? പ്രതീക്ഷയ്ക്ക് ഒരു നിശ്ചിത സമയവും കാലവും ഉണ്ട്. വിശ്വാസം പരിധികളെയും പരിമിതികളെയും അതിലംഘിക്കുന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ 6:46-49 വേദഭാഗങ്ങളിൽ വീട് പണിയുന്നവരെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. ഒരാൾ ആഴെ കുഴിച്ചു പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതെന്നും രണ്ടാമത്തെ ആൾ അല്ലെങ്കിൽ മറ്റൊരാൾ അദ്ദേഹം അടിസ്ഥാനം മണലിൽ മേലാക്കുകയും അവിടെ വീട് പണുകയും ചെയ്തു എന്ന് തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 6:48 വായിക്കുമ്പോൾ ആഴെ കുഴിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആഴെ കുഴിച്ചു എന്ന് പറഞ്ഞാൽ പാറ കാണുന്നത് വരെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. അടിസ്ഥാനത്തെക്കുറിച്ച് തനിക്ക് പ്രതീക്ഷകളായിരുന്നില്ല ഉണ്ടായിരുന്നത്. പ്രതീക്ഷകൾ മാത്രമായിരുന്നെങ്കിൽ കുറച്ച് കുഴിച്ചു കഴിയുമ്പോൾ അല്പം നിരാശ തോന്നാം, കുറച്ചുകൂടെ പ്രതീക്ഷയോടെ അല്പം കൂടെ കുഴിച്ചെന്ന് വരാം. അപ്പോൾ അതിന് എൻഡ് വരെ, പാറ കാണുന്നത് വരെ കുഴിക്കുക എന്ന് പറയുന്നത് പ്രതീക്ഷയ്ക്ക് സാധ്യമല്ല. കാരണം പ്രതീക്ഷയ്ക്ക് ഒരു പരിമിതിയും നിശ്ചിത കാലവും സമയവും ഒക്കെ ഉണ്ട്. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് അതിനേക്കാൾ അപ്പുറമാണ്. അതുകൊണ്ടാണ് അവിടെ വേദഭാഗം വായിക്കുന്നത് ആഴെ കുഴിച്ചു പാറമേൽ അടിസ്ഥാനമിട്ടു എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകളേക്കാൾ അപ്പുറമായി പാറ കണ്ടെത്തുന്നത് വരെ കുഴിക്കുകയും ആ പാറമേൽ അടിസ്ഥാനമിടുകയും ചെയ്തു എന്ന് പറയുന്നത് വിശ്വാസത്തെ വളരെ ദൃഢമായി ഉറപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അടിസ്ഥാനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളായിരുന്നു തനിക്കുണ്ടായിരുന്നതെങ്കിൽ ഇടയ്ക്ക് വെച്ച് പണി നിർത്തമായിരുന്നു. ഒരു കാര്യം ഞാൻ വാസ്തവമായി ഇങ്ങനെ പറയട്ടെ, വിശ്വാസം എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ അപ്പുറമാണ്. വിശ്വാസം പ്രതീക്ഷയേക്കാൾ വളർച്ചയുള്ളതാണ് എന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. എബ്രായ ലേഖനം 11:6 വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന് പറയുന്നത് എബ്രായ ലേഖനം 11:6 മൂന്ന് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന് പറയുന്നത് ദൈവം എന്ന അപരിമേയത്വത്തെ വെളിപ്പെടുത്തുന്നു. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. എല്ലാം ഞാനല്ല. ഇന്ന് അനേക ആളുകൾ അവരുടെ യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട്, ശക്തി കൊണ്ട്, സാമർഥ്യം കൊണ്ട് അവർ നേടിയെടുക്കുന്നതൊക്കെ, സമ്പാദിക്കുന്നതൊക്കെ
അവരുടെ അധ്വാനം കൊണ്ടും അവരുടെ കഴിവ് കൊണ്ടും അവരുടെ സാധ്യതകൾ കൊണ്ടും ഉണ്ടാക്കിയെടുത്തതാണെന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ദൈവോദനം എന്താണ് പറയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത് അപരിമേയനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നു, എല്ലാം ഞാനല്ല എന്നുള്ള ബോധ്യം നൽകുന്ന ഒന്നാണ് വിശ്വാസം എന്ന് പറയുന്നത്. രണ്ടാമത് അവിടെ നമ്മൾ വായിക്കുന്നത് വിശ്വാസം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. ദീപ്തവും ദീർഘവുമായ ആഴമായ വിശ്വാസത്തെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ രണ്ടാമത് വിശ്വാസം വളരെ ലളിതമായി ഞാൻ പറയുകയാണ്, വിശ്വാസം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? വിശ്വാസം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പ്രേരകമായിട്ട് മാറുന്നു. മൂന്നാമത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വിശ്വാസം ദൈവത്തിൻ്റെ കാര്യപരിപാടികളെ വെളിപ്പെടുത്തി നൽകുന്നുണ്ട്. അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അങ്ങനെയെങ്കിൽ ഭാവിപരമായ ദൈവിക പരിപാടികളെ നമ്മുടെ വിശ്വാസം കൊണ്ട്, ദൈവത്തെങ്കിലുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് പരിചയപ്പെടുവാൻ കഴിയും എന്നുള്ളത് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. റോമാലേഖനം 1:6 വായിക്കുമ്പോൾ വിശ്വാസം നമ്മെ അനുസരണശീലമുള്ളവരാക്കി മാറ്റുന്നതാണ്. വിശ്വാസം നമ്മെ അനുസരണശീലമുള്ളവരാക്കി മാറ്റുന്നു. റോമാലേഖനം 14:23 വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അവിശ്വാസം നമ്മെ അശുദ്ധരാക്കുന്നു. യാക്കോബൻ ലേഖനം 2:20 വായിക്കുമ്പോൾ വിശ്വാസം നമ്മെ പ്രവർത്തനോന്മുഖരാക്കി മാറ്റുന്നു എന്നാണ്. പ്രിയമുള്ളവർ, വിശ്വാസം എന്ന് പറയുന്ന ദൈവികമായ ദാനത്തെ ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച ആ അമൂല്യമായിട്ടുള്ള വസ്തുത, അതുകൊണ്ട് ദൈവം എന്താണ് താല്പര്യപ്പെടുന്നത് എന്നുള്ളത് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം എന്ന അപരിമേയത്വത്തെ വിശ്വാസം കൊണ്ട് നമ്മൾ അറിയുന്നു. കണ്ണുകൊണ്ടല്ല, വിശ്വാസം കൊണ്ട് നമ്മുടെ കർത്താവിനെ നാം കാണുന്നു. അത് എത്രയോ ധന്യമായ കാര്യമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, സർവത്തെ സൃഷ്ടിച്ച്, പരിപാലിക്കുന്ന, സർവോന്നതിയിൽ വസിക്കുന്ന സർവശക്തനായ ദൈവത്തെ വിശ്വാസം കൊണ്ട് തിരിച്ചറിയുക എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്. ഞാൻ ഒരിക്കൽ കൂടെ ഇങ്ങനെ പറയട്ടെ, വിശ്വാസം എന്നത് പ്രതീക്ഷയല്ല, പ്രതീക്ഷ എന്ന് പറയുന്നത് വിശ്വാസവുമല്ല. തൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചൊരു സ്ഥാനമുണ്ട്. സാറയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വായിച്ചല്ലോ. ആ തൻ്റെ പുത്രോത്പാദനത്തിനുള്ള പ്രായം അത് കഴിയുന്നതുവരെ അത് പ്രതീക്ഷയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ തനിക്ക് ലഭിച്ചത് വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. അവിടെയാണ് വിശ്വാസം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവിതം നമുക്ക് ഈ വിശ്വാസം കൊണ്ട് കൂടുതൽ അടിസ്ഥാനമുള്ളവരായിട്ട് മാറാം. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധാനത്തിനടുത്തിയല്ല, പ്രതീക്ഷകളെക്കാളപ്പുറം വളർച്ചയുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി തീരുവാൻ, അതിൻ്റെ ഉടമസ്ഥരായി തീരുവാൻ സർവോലഭനായ കർത്താവ് ഈ ലളിതമായ ചിന്തയാൽ നമ്മെവരെയും ധന്യരാക്കട്ടെ. ദൈവനാമം മാത്രം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.